മലയാളി സ്പോർട്സ് സോങ്ങിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമതായി ഇന്നലെ നടന്ന ഐ എസ് എൽ മത്സരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഐ എസ് എല്ലിൽ ഇന്നലെ നടന്ന ചെന്നൈ എൻ എഫ് സി വാസ് എസ് സി ഈസ്റ്റ് ബംഗാൾ മത്സരം ത്രില്ലിംഗ് സമനിലയിൽ അവസാനിച്ചെന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചത്. മാത്രമല്ല നിലവിൽ കോവിഡ് കാരണം മാറ്റിവെച്ച പല മത്സരങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ഷെഡ്യൂൾ തന്നെ ഇപ്പോൾ ഐ എസ് എൽ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിവെച്ച എ ടി കെ മോഹൻ ബഗാനെതിരായ മത്സരം ഈ വരുന്ന ഫെബ്രുവരി 19-നും മുംബൈക്കെതിരായ ഒരു മത്സരം മാർച്ച് 2-നും നടക്കുമെന്ന വാർത്തയെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിലയിൽ മലയാളികളുടെ പ്രിയതാരമായ സഹൽ അബ്ദുസമദിന്റെ ഈ ഒരു സീസണിലെ ഒരു പ്രകടനത്തെ കുറിച്ച് മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എൽകോ ഷട്ടോരി പറഞ്ഞ വാക്കുളിങ്ങനെ, നിലവിൽ തീർച്ചയായും സഹലിനെ വിങ്ങിൽ കളിപ്പിച്ചതിനാണ് എനിക്കെതിരെ മുമ്പ് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നത്. എന്തായാലും ഒരു കളിക്കാരൻ എന്ന നിലയിൽ സഹലിനെ വളരാൻ അനുയോജ്യമായ ഒരു അവസരം തന്നെയായിരുന്നു അതെന്നും, എന്തായാലും ഇനിയും മികച്ച പ്രകടനം തുടർന്ന് ഗോളടിക്കാനും അതുപോലെ തന്നെ ഗോളടിപ്പിക്കാനും സഹലിന് സാധിക്കട്ടെ എന്നും എന്റെ എല്ലാവിധ പിന്തുണയും സഹലിനുണ്ടെന്നും എൽകോ തുറന്നു പറഞ്ഞു. എന്തായാലും സഹലിന്റെ ഒരു സീസണിലെ പ്രകടനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ജസ്റ്റ് കമന്റ് ചെയ്യുക. മാത്രമല്ല നിലവിൽ അണ്ടർ 21 താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയ ഈ ഒരു സീസണിലെ ഐ എസ് എൽ ക്ലബുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഇതിൽ ആരാധകരുടെ കൊമ്പന്മാർ ഒന്നാമത് നിൽക്കുന്നു എന്ന ഒരു സന്തോഷവാർത്ത നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.